Guys, welcome to new video PLM. Guys, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലത്തെ ഒരു പ്രൊജക്ടർ ആണ്. ഗൈസ്, നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച പ്രൊജക്ടർ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഗൈസ്, ഈ പ്രൊജക്ട് ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് CD ആണ്, ഡിസ്ക്. പിന്നെ ഞാൻ ബോട്ടിലിൽ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊജക്ടറാക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബൾബ് തന്നെയാണ്. പിന്നെ ഒരേ ഓക്സ ബ്ലേഡ്, ഇത് നമുക്ക് ഈ ബൾബൊക്കെ മുറിച്ചെടുക്കാനുള്ള സംഭവമാണ്. ഗൈസ്, ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഗൈസ്, ആദ്യമേ തന്നെ നമ്മുടെ ലെൻസ് മുറിച്ചെടുക്കുക, അതായത് ബൾബ് മുറിച്ചെടുക്കുക ഓക്സ ബ്ലേഡ് വെച്ച്. ഞാനങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ മേലുള്ള ഭാഗം പൊളിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിനുള്ളിലുള്ള ഗ്ലാസ് പൊട്ടിച്ച് കളയണം. ആ ചില്ലിൻ്റെ അതിനുള്ളിലുള്ള ഫിലമെൻറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് എടുക്കണം. ഞാനങ്ങനെ പൊട്ടിച്ചൊക്കെ ഒരുവിധം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ അധികം പൊട്ടിക്കാൻ ശ്രമിച്ചാൽ ബൾബ് പൊട്ടി പളിച്ചെടുക്കും. ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറച്ച് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് ഗൈസ്. ഞാൻ ഈ ബൾബ് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എടുത്ത കാസറ്റ് ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് നന്നായി ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഒരു പൈപ്പൊക്കെ ഒട്ടിക്കുന്നൊരു പശ എടുത്തിട്ടുണ്ട്. ഇത് പ്ലംബർമാരൊക്കെ ഉപയോഗിക്കുന്ന പശയാണ്. ഇനി ഈ പശ കാസറ്റിൻ്റെ ഹോളിലുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ മേലെ നമ്മളെടുത്ത ലെൻസ്, അതായത് ബൾബ് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ഉള്ള ആ വശത്തെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫോണ് കയറുന്ന വലിപ്പത്തിൽ മുറിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ഒട്ടിച്ചെടുത്ത സംഭവം റെഡി. ഇത് കിടിലനായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു പ്രൊജക്ടറാണിത്. നിങ്ങൾക്കിത് മൂവിയൊക്കെ കാണാൻ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു A4 ചുമരിലൊട്ടിച്ച് ഇതുപോലെ ഒരു ബോക്സിൻ്റെ മേലേക്ക് വെച്ച് കറക്റ്റായി കാണാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പ്രൊജക്ടർ സെറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ മുമ്പ് A4 ഷീറ്റ് ചുമരിലൊട്ടിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ക്ലിയറിനനുസരിച്ച് നിങ്ങളുടെ പ്രൊജക്ടർ മുമ്പോട്ടും പുറകോട്ടും വെച്ച് നോക്കുക. ഇതിലാണ് ഏറ്റവും ക്ലിയർ ഉള്ളത്. ആ ഒരു പൊസിഷൻ നിങ്ങൾ വെക്കുക. ഇനി നമുക്കൊരു കാർട്ടൂൺ കണ്ടുവരാം. നിങ്ങൾ ഒറിജിനലായി കാണുമ്പോൾ ഇതിനെക്കാട്ടും ക്ലിയറായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ ഫോണിലെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഒറിജിനലായി നിങ്ങൾ പ്രൊജക്ടറിൽ കാണുമ്പോൾ ഇതിനെക്കാട്ടും വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ലിങ്കും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഗൈസ്, അപ്പോൾ വീണ്ടും ഒരു കിടുക്കാച്ച വീഡിയോ കാണാം. ബൈ.